ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വീണ്ടും ഒരു കുട്ടി പലഹാരമായാലോ കുഞ്ഞുങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളന്നെടുത്തത്. ഏതെങ്കിലും ഒരു കപ്പോ ഗ്ലാസ്സോ ഉപയോഗിക്കാം, എല്ലാ സാധനങ്ങളും ആ ഒരു അളവ് കപ്പിൽ തന്നെ എടുത്താൽ മതി. ഈ കുതിർത്ത അരി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചരിക്ക് പകരം ബസ്മതി അരി, ജീരകശാല റൈസോ അല്ലെങ്കിൽ കൈമാരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്തു. ഫ്ലേവറിനായിട്ട് ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ഒരളവ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ഇത് അരഞ്ഞ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറുകയും ചെയ്യും. അപ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളമാണ് ഇത് ഫുൾ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ചത്. അപ്പം നല്ല ഫൈനായിട്ട് ഒട്ടും തരിയില്ലാതെ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം 1 ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇതാ ഇതുപോലെ ആയിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനിയൊക്കെ ചേർക്കണം. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പാനി റെഡിയാക്കാം. പച്ചരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചേർക്കുമ്പം നല്ല മധുരം ഉണ്ടാവത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ പാനിലോട്ടിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലും വെള്ളം കൂടിപ്പോകരുത്, 1/4 കപ്പ് മതി. ഇത് നന്നായിട്ട് അലിഞ്ഞ് ഇതുപോലെ ശർക്കര പാനിയായിട്ട് വരണം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ, ഇതിപ്പോൾ നല്ല തിളച്ച ശർക്കര പാനിയാണ്, അതേ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ മാവിലേക്ക് ഒഴിക്കുന്നത്. അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച ഉടനെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂട് പാനി ആയതുകൊണ്ട് അല്ലെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് വെന്ത് പോകും കേട്ടോ, എന്തിങ്ങനെ കട്ട പിടിച്ചു പോകും ചിലപ്പോൾ. പെട്ടെന്ന് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ദോശമാവിനേക്കാളും കുറച്ചും കൂടി നല്ല ലൂസായിട്ടുള്ളൊരു മാവായിട്ടുണ്ട്. എന്നാൽ വെള്ളം പോലെ ആവുകയും ചെയ്യരുത്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇതിനകത്തോട്ട് 1 നുള്ള് ഉപ്പിട്ടു. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒന്നും കൂടുതൽ വേണ്ട, 1/4 ടീസ്പൂൺ മതി. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. സോഡ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിന്നൊരു അപ്പച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടായിരിക്കണം കേട്ടോ. മാവ് ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് വരത്തില്ല, ഒരു ഈ അപ്പം ദോശയൊക്കെ മാവ് ഒഴിക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അത്രയും ചൂടായിരിക്കണം. അപ്പോൾ ആദ്യം കുറച്ചൊരല്പം നെയ്യൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി കേട്ടോ, 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് ഇതേപോലെ 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് ഏറ്റവും ലോയിലേക്ക് വെച്ചിട്ടത് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വേവും വേണം, എന്നാത്ത അടി കരിഞ്ഞു പോകാനും പാടില്ല. ചെറിയ അപ്പമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി ടൈം എടുക്കത്തില്ല. അപ്പോൾ ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഉള്ളിലൊക്കെ ഇങ്ങനെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. അത് തിരിച്ചിടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ എടുക്കാം. ആ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയും നമുക്ക് ചുട്ടെടുക്കാം. ആദ്യത്തെ 1 അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ പാനിൻ്റെ ചൂടൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരും. പിന്നെ ഉള്ളത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. കണ്ടോ, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ലേ. ഇതുപോലെ കണ്ടാലൊരു നെയ്യപ്പം പോലെ തന്നെ ഉണ്ടാവും. ടേസ്റ്റും ഒക്കെ ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ. ഉള്ളിലൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തണുത്താലും ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും പോകില്ല കേട്ടോ. കഴിക്കാനും ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.